ഹലോ, നമസ്കാരം. സ്കോറപ്പിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിന്ധുവും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചാണ്. സിന്ധുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്ത്യയുടെ ലഡാക്ക് വഴി കടന്ന് പാകിസ്ഥാനിലൂടെ അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു. സിന്ധു പാകിസ്ഥാനിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ എന്ന് സിന്ധുവിനെ വിളിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ നദി കൂടിയാണ് സിന്ധു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിന്ധുവിന്റെ പോഷക നദികൾ എങ്ങനെ ഓർത്തു വെക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാനൊരു കഥ നിങ്ങളോട് പറയാം. നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ സാറ് വരുന്നു. അദ്ദേഹം പണ്ട് JCB ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ രണ്ട് വിരുദ്ധൻ പയ്യന്മാര്, നമ്മുടെ ചാക്കോമാഷിനെ കടുവ എന്ന് വിളിച്ചതുപോലെ, നിങ്ങളുടെ പുതിയ സാറിനെ JCB സാർ എന്നാണ് കളിയാക്കി വിളിക്കുന്നത്. ഇത് അദ്ദേഹം മനസ്സിലാക്കുകയും ഇവരെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കും ഇവരെ ജീൻസ് ഇട്ടതിന് പിടികൂടുകയും ഇവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. ഇനി ഇതെങ്ങനെ നമ്മൾ കോടി രൂപേണ ഓർത്തിരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ JCB സാർ, അതായത് JCBSR, അതായത് ജെ ഫോർ ജലം, സി ഫോർ ചെനാബ്, ബി ഫോർ ബിയാസ്, എസ് ഫോർ സത്ലജ്, ആർ ഫോർ രവി, ഇങ്ങനെ JCB സാർ എന്നൊരു കോഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സാറ് നിങ്ങളുടെ ക്ലാസ്സിലെ രണ്ടുപേരെ ജീൻസ് ഇട്ടതിന് രവിയെയും ബിയാസിനെയും സസ്പെൻഡ് ചെയ്തു. ജീൻസ് ഇട്ടതിന് രവിയെയും ബിയാസിനെയും സസ്പെൻഡ് ചെയ്തു. ഇതിലെ ജീൻസ് എന്നത് നമ്മൾ ചെലമായിട്ടെടുക്കുക. പിന്നെ രവിയും ബിയാസും, ഇവ രണ്ടും നദികളാണ്, ഓർത്തു വെക്കാം. പിന്നെ സസ്പെൻഡ് ചെയ്തു എന്നതിലെ എസ് സത്ലജായിട്ടെടുക്കുക, ചെയ്തു ച ചിനാബായിട്ട് ഓർത്തു വെക്കുക. ഈ ഒരു കഥ നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരിക്കൽ ഇതൊന്ന് സങ്കല്പിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഈ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിൽ പതിഞ്ഞിരിക്കും. ഓർക്കുക, സിന്ധുവിൻ്റെ പോഷക നദികൾ 5 ഏതൊക്കെയാണ്? ചെലം, ചെനാബ്, ബിയാസ്, സത്ലജ്, രവി.